السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله، الصلاة والسلام عليك يا سيدنا يا حبيب الله، الصلاة والسلام عليك يا رحمة للعالمين، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله، قد رجونا نصرا والفوت في أمورنا، سيما في أمرنا بجاهكم أدور ولي، أعطينا من كل غاثة عند كل حولنا، صبا فينا لمنا منكم شيخنا مدور ولي، الصلاة والسلام عليك يا رسول الله، الصلاة والسلام عليك يا حبيب الله. ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ സാദാത്യങ്ങൾ, പണ്ഡിത മഹത്വക്കളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ സംഘം നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊരുത്തമുള്ള സദസ്സായിട്ട് ഈ ഓൺലൈൻ സംഗമം അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ആറ് മജ്ലിസുകൾ ഈ ഇടയ്ക്ക് ഞങ്ങൾ അസ്മാഉൽ ബദറും മൗഖൂസും മൗലൂദും ഓതി, അല്ലാഹുവേ അതെല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ധാരാളം ആളുകൾ അതിൽ പങ്കെടുത്തു, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു, എല്ലാവരെയും നീ കബൂൽ ചെയ്യണേ റഹ്മാൻ. ഇന്ന് നമ്മുടെ ഏഴാമത്തെ മജ്ലിസാണ്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ വലിയ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഏഴ് ദിവസം നമുക്ക് തുടർച്ചയായി അസ്മാഉൽ ബദറിൻ്റെ സദസ്സ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. പ്രിയപ്പെട്ട നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കും വേണ്ടി നമ്മൾ നടത്തുന്ന ഈ സദസ്സ് അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്നലെ നമ്മൾ സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മഹത്വവും സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ശ്രേഷ്ഠതയും ഫദീലത്തുകളൊക്കെ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. കൂട്ടത്തിൽ സന്താന സൗഭാഗ്യങ്ങൾ, മക്കളില്ലാത്തവർ, സന്താനങ്ങളില്ലാത്തവർ, നമ്മുടെയൊക്കെ ഏറ്റവും വലിയൊരാഗ്രഹമാണ് സ്വാലിഹായ മക്കൾ എന്നുള്ളത്. അല്ലാഹു മക്കളില്ലാത്തവർക്കൊക്കെ സ്വലാഹ്യത്തുള്ള മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോൾ സ്വാലിഹീങ്ങളായ മക്കൾ എന്നുള്ളത് ഓരോ രക്ഷിതാക്കളുടെയും വലിയൊരു ആഗ്രഹമാണ്. ഓരോ പ്രിയപ്പെട്ടവരുടെയും വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. അള്ളാഹു അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ദുററുൽ മൻസൂറിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, സന്താന സൗഭാഗ്യം ലഭിക്കാൻ മഹാനുഭാവൻ നമുക്ക് പറഞ്ഞു തരുന്നൊരു മാർഗം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽഹു അല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന സൂറത്തിൻ്റെ ഒരു മഹത്വം ഇന്നലെ നമ്മൾ പറഞ്ഞു. ആ സൂറത്തിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത ഇൻഷാല്ലാ ഇന്ന് നമ്മൾ പറയുകയാണ്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾ വുദു എടുത്തതിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. വുദു എടുത്തതിന് ശേഷം 4 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. 1 റക്അത്തിൽ 10 തവണ, ആദ്യം ഫാത്തിഹ സൂറത്ത് ഓതിയതിന് ശേഷം 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യണം. ഫാത്തിഹ സൂറത്ത് 1 വട്ടം, സൂറത്തുൽ ഇഖ്ലാസ് 10 വട്ടം. 2 റക്അത്തിലെ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞിട്ട് 20 തവണ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ 2 റക്അത്തിൽ പാരായണം ചെയ്യുക. 3 റക്അത്തിൽ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം
30 തവണ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യുക. നാലാമത്തെ റക്അത്തിൽ ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞതിന് ശേഷം 40 തവണ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യുക. എന്നിട്ട് മഹാനവരിൽ പറയുകയാണ്, എന്നിട്ട് 4 റക്അത്ത് നമസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയതിന് ശേഷം സംസാരിക്കുന്നതിന് മുമ്പ് സലാം വീട്ടിയ ഉടനെ തന്നെ 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്യുക. ഇപ്പോൾ ടോട്ടല് 50 തവണ. അപ്പോൾ 50 തവണ സൂറത്തുൽ ഇഖ്ലാസ് നിങ്ങൾ പാരായണം ചെയ്തതിന് ശേഷം മഹാനവരുകൾ പറയുന്നുണ്ട്, 50 തവണ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സ്വലാത്ത് 50 തവണ ചൊല്ലിയിട്ട് അസ്തഗ്ഫിറുല്ലാഹിൽ അലീം അസ്തഗ്ഫിറുല്ലാഹിൽ അലീം എന്നുള്ള ദിക്ർ നിങ്ങൾ 50 തവണ ചൊല്ലുക. ഇത് ചൊല്ലിയതിന് ശേഷം മഹാനവറുകൾ പറയാണ്, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് നിങ്ങൾ 50 തവണ ചൊല്ലിയതിന് ശേഷം ആത്മാർത്ഥമായിട്ട് നിങ്ങൾക്ക് സന്താനങ്ങൾ ഉണ്ടാവണമെന്ന നിയത്ത് വെച്ച് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അവർക്ക് ആരോഗ്യമുള്ള സ്വലാഹിയത്തുള്ള സന്താനങ്ങൾ നൽകുമെന്ന് ഇത് എൻ്റെ വക പറയുകയല്ല, മഹാനായ ഇമാം സുയൂതി റളിയല്ലാഹു അൻഹു ദുററുൽ മൻസൂറിൽ മഹാനവറുകൾ പറയാണ്. ഖസീനത്തുൽ അസ്റാറിൻ്റെ 182-ാമത്തെ പേജിലും ഇത് പറയുന്നത് കാണാൻ കഴിയും. മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. ഇൻഷാ അല്ലാ, മക്കളില്ലാതെ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവർ, ഇൻഷാ അല്ലാ ഇത് നല്ല മനസ്സോടുകൂടി നമ്മൾ ചെയ്യുക, പരീക്ഷിച്ചു നോക്കുക. അങ്ങനെയല്ല, നല്ല ഉറപ്പോടെ മഹാന്മാരായ പണ്ഡിതന്മാരും ഇമാമിയങ്ങളും നമുക്കൊരു കാര്യം പഠിപ്പിച്ചു തരുമ്പോൾ അള്ളാഹു എനിക്ക് തരും, അള്ളാഹു എനിക്ക് നൽകിയിരിക്കും എന്ന നിയത്തിൽ നല്ല ഉറപ്പോട് കൂടിയിട്ട് വേണം നമ്മളിത് ചൊല്ലാൻ. നമ്മൾ ചൊല്ലി നോക്കാം, ഒരുപാട് മരുന്ന് കുടിച്ചു, അവിടെ പോയി ഇവിടെ പോയി, ആ ഉസ്താദിൻ്റെ അടുക്കൽ പോയി, ഈ ഡോക്ടറുടെ അടുക്കൽ പോയി, ഇനി ഇതൊന്ന് ചൊല്ലി നോക്കുക, പരീക്ഷിച്ച് നോക്കുക. അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് ഇത് ഞാൻ ചൊല്ലിയാൽ 100-ൽ 100% അള്ളാഹു എനിക്ക് തരും എന്ന ഉറപ്പോടുകൂടി ആരെങ്കിലും ഇത് ചൊല്ലിയാൽ അള്ളാഹു അവർക്ക് നൽകുമെന്ന് മഹാന്മാരായ പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞു, ഇന്നലെ ഇൻഷാ അല്ലാ ലൈവിൽ നെറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ലൈവായി പ്രോഗ്രാം ഇന്നലെ കൊടുക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങളോടൊക്കെ ക്ഷമ ചോദിക്കുകയാണ്. ഇൻഷാ അല്ലാ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ കബൂൽ ചെയ്യുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. അപ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് വലിയ മഹത്വവും വലിയ ആദരവും വലിയ ബഹുമാനവും അള്ളാഹു നൽകിയ സൂറത്താണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ മക്കളില്ലാത്തവർക്ക് ഏറ്റവും വലിയ ഒരു മാർഗമാണ് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ടുള്ള ആ സുന്നത്ത് നിസ്കാരം എന്ന് മഹത്തുക്കളായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ സൂറത്തുൽ ഇഖ്ലാസിന് ഇനിയും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ധാരാളം മഹത്വങ്ങൾ ഇനിയും നമുക്ക് പറയാനുണ്ട്. ഇന്നലെ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ മലക്കുകളിൽ ഇറങ്ങി വരും സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ എന്നുള്ള തെളിവ് സഹിതം നമ്മൾ സ്വഹാബത്തിൻ്റെ ചരിത്രം ഉദ്ധരിച്ച് ഇൻഷാ അല്ലാ ഇന്നലെ നമ്മൾ പറഞ്ഞു. നാളെ ഇൻഷാ അല്ലാ സൂറത്തുൽ ഇഖ്ലാസിൻ്റെ മറ്റൊരു ശ്രേഷ്ഠത കൂടി ഇൻഷാ അല്ലാ നമുക്ക് പറയണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ധാരാളം പ്രവാസി സുഹൃത്തുക്കൾ ദുആ ചെയ്യണം ഉസ്താദേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ധാരാളം സഹോദര സഹോദരിമാർ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാ നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. ഇൻഷാ അല്ലാ നിങ്ങളൊക്കെ കൂടെ ചൊല്ലുക, ഈ ആക്രമം വൈത്തു ചൊല്ലി, മങ്കുസ് മൗലൂദ് അല്ലി, അസ്മാഉൽ ബദർ ചൊല്ലി നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. بسم الله الرحمن الرحيم يا أكرم الخلق ما لمن نالوذ به سواك عند حلو للعديث الأميم مولا يا صلي وسلم دائما أبدا ി മൗലായ സ്വല്ലേ വാസ
എല്ലാ കൂട്ടുകാരും ഇൻഷാല്ലാ ജവാബ് ചൊല്ലണം. അല്ലാഹു സ്വീകരിക്കട്ടെ. യാ റബ്ബി വജ്അൽ വജ്ഹി ഗൈറാ മൽകീസി ലദൈക വജ്അൽ ഹിസാ ബി ഗൈറാ മുൽഖരീമി മൗലായാ സല്ലി വസാലിം ദായി ബാരിക്കാലൈ.
ഇൻഷാഅല്ലാഹി നമ്മൾ അസ്മാഉൽ ബദറിലേക്ക് കടക്കുകയാണ്. നീ കബൂലിയത്ത് നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാഅല്ലാഹ് അസ്മാഉൽ ബദർ ചൊല്ലുമ്പോൾ വീട്ടിൽ നിന്ന് ചൊല്ലുന്നവരൊക്കെ കൂടെ നിങ്ങളെ മൗലവി കിതാബ് പറ്റുമെങ്കിൽ ഇൻഷാഅല്ലാഹ് എടുത്ത് ചൊല്ലാം. അല്ലാത്തവരൊക്കെ ഓരോ സ്വഹാബത്തിൻ്റെ പേര് കേൾക്കുമ്പോഴും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وذكر الشيخ الداراني رحمه الله انه سمي من مشايخ اللذيذ ان الدعاء مستجاب عند ذكر اسماء اهل بدر رضي الله عنه وكان مجربا وقال غيره ان كثيرا من الاولياء لم تحصل له الولايه الا بقراءه اسمائهم والتوسل بهم فنسال الله سبحانه وتعالى بنبينا وسيدنا محمد صلى الله عليه وسلم وسيدنا ابي بكر رضي الله عنه سيدنا عمر رضي الله عنه سيدنا عثمان رضي الله عنه سيدنا علي رضي الله عنه سيدنا طلحه رضي الله عنه وسيدنا زبير رضي الله عنه سيدنا عبد الرحمن رضي الله عنه سيدنا سعد رضي الله عنه سيدنا سعيد رضي الله عنه سيدنا ابي عبيده رضي الله عنه وسيد الاخنس رضي الله عنه سيدنا الارقم رضي الله عنه سيدنا انس بن انصر رضي الله عنه سيدنا اياس رضي الله عنه سيدنا ويس رضي الله عنه وسيدنا اياس رضي الله عنه سيدنا انس رضي الله عنه سيدنا ابي رضي الله عنه سيدنا سعد رضي الله عنه سيدنا حسين رضي الله عنه وسيدنا حسين رضي الله عنه سيدنا بلال رضي الله عنه سيدنا ابو جهل رضي الله عنه سيدنا بخاند رضي الله عنه سيدنا بسبس رضي الله عنه وسيدنا البراء رضي الله عنه سيدنا مشين رضي الله عنه سيدنا بشير رضي الله عنه سيدنا تميم رضي الله عنه سيدنا تميم رضي الله عنه سيدنا تميم رضي الله عنه وسيدنا تكفي رضي الله عنه سيدنا طالب رضي الله عنه سيدنا ثابت 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 رضي الله عنه وسيدنا طالب رضي الله عنه سيدنا طالب رضي الله عنه سيدنا ثابت رضي الله عنه سيدنا ثابت رضي الله عنه سيدنا جابر رضي الله عنه سيدنا جابر رضي الله عنه سيدنا جبير رضي الله عنه سيدنا جابر رضي الله عنه وسيدنا جبار رضي الله عنه سيدنا حارث رضي الله عنه سيدنا حمزة رضي الله عنه سيدنا حاتم رضي الله عنه وسيدنا حاتم رضي الله عنه سيدنا الحسين رضي الله عنه سيدنا الحارث رضي الله عنه سيدنا الحارث رضي الله عنه سيدنا الحارث رضي الله عنه وسيدنا الحارث رضي الله عنه سيدنا 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 الحارث رضي الله عنه وسيدنا الحارث رضي الله عنه سيدنا 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 عبيد رضي الله عنه سيدنا حباب رضي الله عنه وسيدنا حبيب رضي الله عنه سيدنا حرام رضي الله عنه سيدنا حمزة رضي الله عنه وليهم رضاؤه والعطايا ورحمته ونعم وآلاء من الحق تسرعوا صلاة وتسليم وازكى تهيتي على المصطفى المختار خير البريت ارحم الراحمين يا الله بدريങ്ങളുടെ പേര് പറഞ്ഞു നമ്മൾ തുറന്നിയതില്ലേ ആ ബദരീങ്ങളെ തമസിലാക്കി ഞങ്ങൾ ദുആ ചെയ്യുന്നു നിങ്ങളെ മജ്‌ലിസിനെ സ്വീകരിക്കണം അല്ലാ. അസ്ഹാബിൽ ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദോഷങ്ങളെല്ലാം ഞങ്ങൾക്ക് പുറത്തു തരണേ അല്ലാ. മഹാന്മാരായ ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപക്കറകളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനേ. وسيدنا ابي خالد رضي الله عنه سيدنا حباب رضي الله عنه سيدنا حباب رضي الله عنه سيدنا خليس رضي الله عنه سيدنا خريم رضي الله عنه وسيدنا خولي رضي الله عنه سيدنا خوات رضي الله عنه سيدنا خداش رضي الله عنه سيدنا خراش رضي الله عنه سيدنا خارجة رضي الله عنه سيدنا خلاد رضي الله عنه وسيدنا خلاد رضي الله عنه سيدنا خلاد رضي الله عنه سيدنا خلاد رضي الله عنه سيدنا خليد رضي الله عنه سيدنا خالد رضي الله عنه سيدنا خليفة رضي الله عنه وسيدنا حبيب رضي الله عنه سيدنا الدشماني رضي الله عنه سيدنا ذكوان رضي الله عنه سيدنا ربيعة رضي الله عنه سيدنا ربيعة رضي الله عنه سيدنا رفاعة رضي الله عنه
وسيدنا عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه سيدنا عبد الله رضي الله عنه سيدنا عثمان رضي الله عنه سيدنا عتبة رضي الله عنه وسيدنا عتبة رضي الله عنه سيدنا عتبة رضي الله عنه سيدنا عقبة رضي الله عنه سيدنا عقبة رضي الله عنه سيدنا الجلال رضي الله عنه سيدنا علي رضي الله عنه وسيدنا عتية رضي الله عنهم عليهم سرور والفخار وطرفة وجود وإحسان تزيد وترفع صلاة وتسليم وعزك تحيتي على المصطفى المختار خير البرية അള്ളാഹുവേ മഹാന്മാരായ ബദ്രീങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങളിൽ നീ ശിഫയാക്കണേ റഹ്മാനെ, നീ ശിഫയാക്കണേ റഹ്മാനെ, നീ ശിഫയാക്കണേ റഹ്മാനെ. അള്ളാഹുവേ അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ രോഗങ്ങൾക്ക് നീ പരിപൂർണമായ ശിഫ നൽകണേ. അള്ളാ അബി സയ്യിദന അബി ഖന്നാമ റളിയല്ലാഹു അൻഹു, സയ്യിദന ഫാഖിർ റളിയല്ലാഹു അൻഹു, സയ്യിദന ഫർവത്ത് റളിയല്ലാഹു അൻഹു, സയ്യിദന ഖുദാമത്ത് റളിയല്ലാഹു അൻഹു, സയ്യിദന ഖതാദത്ത് റളിയല്ലാഹു അൻഹു, വസൈദന കുത്തുബ റളിയല്ലാഹു അൻഹു, സയ്യിദന ഖൈസ റളിയല്ലാഹു അൻഹു, സയ്യിദന ഖൈസ റളിയല്ലാഹു അൻഹു, സയ്യിദന ഖൈസ റളിയല്ലാഹു അൻഹു, സയ്യിദന ഖാബിൻ റളിയല്ലാഹു അൻഹു, സയ്യിദന ഖാബിൻ റളിയല്ലാഹു അൻഹു, വസൈദന ഖാബിൻ റളിയല്ലാഹു അൻഹു, സയ്യിദന ലബ്ദ റളിയല്ലാഹു അൻഹു, സയ്യിദന മുജാഹിദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മാലിക് റളിയല്ലാഹു അൻഹു, സയ്യിദന മാലിക് റളിയല്ലാഹു അൻഹു, വസൈദന മിദ്ലാജ് റളിയല്ലാഹു അൻഹു, സയ്യിദന മർസദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മിഖ്ദാദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മിസ്തഹി റളിയല്ലാഹു അൻഹു, സയ്യിദന മസ്ഊദ് റളിയല്ലാഹു അൻഹു, വസൈദന മുഹരിസ് റളിയല്ലാഹു അൻഹു, സയ്യിദന മുഅത്തിബ് റളിയല്ലാഹു അൻഹു, സയ്യിദന മഅന് റളിയല്ലാഹു അൻഹു, സയ്യിദന മഅമർ റളിയല്ലാഹു അൻഹു, സയ്യിദന മുഅത്തിബ് റളിയല്ലാഹു അൻഹു, വസൈദന മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മുബശ്ശർ റളിയല്ലാഹു അൻഹു, സയ്യിദന മുഹമ്മദ് റളിയല്ലാഹു അൻഹു, വസൈദന മുന്ദിർ റളിയല്ലാഹു അൻഹു, സയ്യിദന മുന്ദിർ റളിയല്ലാഹു അൻഹു, സയ്യിദന മാലിക് റളിയല്ലാഹു അൻഹു, സയ്യിദന മാലിക് റളിയല്ലാഹു അൻഹു, സയ്യിദന മഅന് റളിയല്ലാഹു അൻഹു, വസൈദന മുഅത്തിബ് റളിയല്ലാഹു അൻഹു, സയ്യിദന മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മുഅവ്വദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മുഅവ്വദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മുആദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മുആദ് റളിയല്ലാഹു അൻഹു, വസൈദന മുആദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മുആദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മുആദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മുആദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മാലിക് റളിയല്ലാഹു അൻഹു, വസൈദന മാലിക് റളിയല്ലാഹു അൻഹു, സയ്യിദന മാലിക് റളിയല്ലാഹു അൻഹു, സയ്യിദന മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മസ്ഊദ് റളിയല്ലാഹു അൻഹു, വസൈദന മസ്ഊദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മുജദ്ദിദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മഅബദ് റളിയല്ലാഹു അൻഹു, സയ്യിദന മഅബദ് റളിയല്ലാഹു അൻഹു, വസൈദന മാലിക് റളിയല്ലാഹു അൻഹു, സയ്യിദന മുന്ദിർ റളിയല്ലാഹു അൻഹു, സയ്യിദന മുഹറർ റളിയല്ലാഹു അൻഹു, സയ്യിദന മുലൈൽ റളിയല്ലാഹു അൻഹു, സയ്യിദന നദ്ർ റളിയല്ലാഹു അൻഹു, സയ്യിദന നുഅ്മാൻ റളിയല്ലാഹു അൻഹു, വസൈദന നുഅ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദന നുഅ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദന നുഅ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദന നുഅ്മാൻ റളിയല്ലാഹു അൻഹു, വസൈദന നുഅ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദന നുഅ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദന നുഅ്മാൻ റളിയല്ലാഹു അൻഹു, സയ്യിദന നൗഫൽ റളിയല്ലാഹു അൻഹു, അലൈഹിം തഹിയാതു വഫൗസു വമിന്നതു വഫളലു വഇക്രാമം തഅഫു വതസ്തഊ സലാതു വതസ്ലീമു വാസികാതഹിയതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈരിൽ ബരിയതി. അല്ലാഹുവേ അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ അല്ലാ. അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊടുക്കണമല്ലാ. അസ്ഹാബുൽ ബദ്രീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് കൊറോണയെന്ന മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും ഞങ്ങളെ പ്രവാസികളെയും ലോകത്തുള്ള മുഴുവൻ ആളുകളെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. അബി സയ്യിദന അബി വാഖിദ റളിയല്ലാഹു അൻഹു, സയ്യിദന വഹബ് റളിയല്ലാഹു അൻഹു, സയ്യിദന വഹബ് റളിയല്ലാഹു അൻഹു, വസൈദന വദിയ റളിയല്ലാഹു അൻഹു, സയ്യിദന വദഖത്ത് റളിയല്ലാഹു അൻഹു, സയ്യിദന ഹാനി റളിയല്ലാഹു അൻഹു, വസൈദന ഖുബൈൽ റളിയല്ലാഹു അൻഹു, സയ്യിദന ഖിലാൽ റളിയല്ലാഹു അൻഹു, സയ്യിദന യസീദ് റളിയല്ലാഹു അൻഹു, സയ്യിദന യസീദ് റളിയല്ലാഹു അൻഹു, വസൈദന യസീദ് റളിയല്ലാഹു അൻഹു, സയ്യിദന യസീദ് റളിയല്ലാഹു അൻഹു, സയ്യിദന യസീദ് റളിയല്ലാഹു അൻഹു, സയ്യിദന യസീദ് റളിയല്ലാഹു അൻഹു, വസൈദന യസീദ് റളിയല്ലാഹു അൻഹു, സയ്യിദന അബി സിനാൻ റളിയല്ലാഹു അൻഹു, സയ്യിദന അബി മർസദ് റളിയല്ലാഹു അൻഹു, വസൈദന അബി മഖ്ശി റളിയല്ലാഹു അൻഹു, സയ്യിദന അബി കബ്ശ റളിയല്ലാഹു അൻഹു, സയ്യിദന അബി സലമത്ത് റളിയല്ലാഹു അൻഹു, സയ്യിദന അബി സബറത്ത് റളിയല്ലാഹു അൻഹു, വസൈദന അബി ഉദൈഫത്ത് റളിയല്ലാഹു അൻഹു, സയ്യിദന അബി അഖീൽ റളിയല്ലാഹു അൻഹു, സയ്യിദന അബി ലൈത് റളിയല്ലാഹു അൻഹു, സയ്യിദന അബി മുലൈൽ റളിയല്ലാഹു അൻഹു,
فأنت
الصربي بأخر البدير يا الله أتينا طالب الرفد وجل الخير والسعد فوسع ملة الليد بأخر البدير يا الله فلا تردد مع الخيبة بل اجعل الله على الطيبة يا ذا العز والهيبة بأخر البدير يا الله وإن تردد فمن ناتي لنيل جميع حاجاتي أيا جال المرمات بأخر البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله إلهي اغفر وأكرمنا بنيل مطالب منا ودفع مساءت عنا بأهل البدير يا الله إلهي أنت ذو لطف وذو فضل وذو عطف وكم من قرابة توفي بأهل البدير يا الله وصل على النبي البر بلا غد ولا حسر وآل السادة الغر وأهل البدير يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ونجينا من السهر وعين كل ذي شر وضعف كان من فقر بحق شيخ مطهور وجنبنا من الرين أزل عنا من الشين وثبتنا ഇലാഹ
ഇനി നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രവാസി കൂട്ടുകാർ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. സഹോദര സഹോദരിമാർ പല വിഷമങ്ങൾ പറഞ്ഞ് രോഗം മാറണം, കടങ്ങൾ വീടണം, വീട് വേണം, മക്കളെ കെട്ടിക്കണം, വിവാഹം ശരിയാവണം, സന്താനങ്ങളുണ്ടാവണം, ജോലി ശരിയാവണം, ജോലിയില്ലാതെ റൂമിലിരിക്കാണ്, വല്ലാത്ത പേടിയിലാണ്, സലാമത്ത് വേണം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ വലിയ ബേജാറിലാണ്. അള്ളാഹു നമുക്കൊക്കെ സമാധാനം നൽകുമാറാവട്ടെ, സന്തോഷം നൽകുമാറാവട്ടെ, റാഹത്ത് നൽകുമാറാവട്ടെ, ഖൈറിൻ്റെ വഴികൾ അള്ളാഹു നമ്മുടെ മുമ്പിൽ തുറന്നു തരുമാറാവട്ടെ. നമ്മൾ അനുഭവിക്കുന്ന ആ വലിയ പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു പെട്ടെന്ന് നമുക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. അള്ളാഹു നമ്മുടെ ദുആ നമ്മിൽ നിന്ന് കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഇൻഷാ അള്ളാഹ് നാളെ നമ്മുടെ മൗലൂദ് സദസ്സിന് ദുആ ചെയ്യുന്നത് അഭിയന്നരായ ബഹുമാനപ്പെട്ട കല്ലടിക്കോട് തങ്ങളുപ്പാപ്പ വലിയ മഹാനാണ്. സയ്യിദ് കുടുംബത്തിലെ ആത്മീയ നേതൃത്വം ഒരുപാട് ആളുകൾക്ക് പ്രാർത്ഥനകളിലൂടെ, ദുആകളിലൂടെ, സ്വലാത്തുകളിലൂടെ സമാധാനം നേടിക്കൊടുത്ത മഹാൻ, അല്ലാഹു സുബ്ഹാനഹു വതആല വലിയ മഹത്വം നൽകി ആദരിച്ച മഹാൻ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാക്കളിൽപ്പെട്ട വലിയ മഹാനാണ് കല്ലടിക്കോട് തങ്ങളുപ്പാപ്പ. ഇൻഷാ അള്ളാഹ് നാളെ അവിടുത്തെ ആത്മീയ മജ്ലിസ് കൂടി നമ്മുടെ ചാനലിലൂടെ ഇൻഷാ അള്ളാഹ് നിങ്ങൾക്കത് ലൈവായി പങ്കെടുക്കാൻ പറ്റും. ഇൻഷാ അള്ളാഹ് പറ്റുന്നവരൊക്കെ നാളെയും ലൈവിലുണ്ടാവണം, മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണം. കുടുംബസമേതം നമ്മൾ മാത്രം ചൊല്ലിയാൽ പോരാ, നമ്മുടെ കുടുംബങ്ങളൊക്കെ ഈ ഒഴിവുള്ള സമയം മൗലിദിൻ്റെയും നല്ല നല്ല കാര്യങ്ങൾക്ക് ചെലവഴിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പൊരുത്തമുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സ്വീകരിക്കും. നാളെ സയ്യിദവറുകളാണ് നമ്മുടെ സദസ്സിന് ദുആക്ക് നേതൃത്വമുള്ളത്. ഇൻഷാ അള്ളാഹ് ദുആ വസിയത്തുകളൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം. എല്ലാവർക്കും വേണ്ടി തങ്ങൾ പാപ്പ ദുആ ചെയ്യും. ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കാനും. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അല്ലാഹുവേ ഞങ്ങളുടെ ദുആകളെ സ്വീകരിക്കണേ റഹ്മാനേ.
അല്ലാഹുവേ, എല്ലാ ദിവസങ്ങളിലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതം പാടി പറഞ്ഞ് അവിടുത്തെ പേരിലുള്ള മൗലിദ് ചൊല്ലിയിട്ട് നിന്നിലേക്ക് ഞങ്ങൾ കരം ഉയർത്തുന്നു. അല്ലാഹുവേ, ധാരാളം പ്രവാസികൾ ഞങ്ങളെ മൗലിദ് ചൊല്ലുന്നുണ്ട്. ധാരാളം സഹോദര സഹോദരിമാർ, നാട്ടുകാർ, ലോകത്തിൻ്റെ നാനാ ഭാഗത്തിൽ നിന്നും ആളുകൾ ഈ മൗലിദിൻ്റെ ഓൺലൈനിലൂടെ ഈ സദസ്സിൽ പങ്കെടുത്ത് ആമീൻ പറയുന്നുണ്ട്, മൗലിദ് ചൊല്ലുന്നുണ്ട്. അല്ലാഹുവേ സ്വീകരിക്കണം. അല്ലാഹ് ഈ സദസ്സിനെ സ്വീകരിച്ച് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാനേ, അംബിയാക്കളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ, അല്ലാഹുവേ സ്വഹാബത്തിൻ്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്, മഹാന്മാരുടെ മഹതിമാരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ, ഖുതുബുല്ലാലം ശൈവനാസിയം വലിയുള്ളായി ഖദ്സല്ലാഹു സറവുൽ അസീസ് മഹാനുഭാവൻ്റെ ഹദ്റത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്, എൻ്റെ ഔലിയാക്കന്മാരുടെ സ്വാലിഹീങ്ങളുടെ ആരിഫീങ്ങളുടെ സാദാത്തീങ്ങളുടെ ഔലിയാക്കന്മാരുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്, അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണം അല്ലാ, ഞങ്ങളെ ദുആഹിനെ സ്വീകരിക്കണേ അല്ലാ, അല്ലാഹുവേ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ, ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ ധാരാളം തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് റഹ്മാനെ, എല്ലാം ഞങ്ങൾക്ക് ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ പുറത്തു തരണേ റഹ്മാനെ, ഒന്നും ബാക്കി വെക്കല്ല അല്ലാ, ഒന്നും കബറിലേക്ക് പരലോകത്തേക്ക് നീക്കി വെക്കല്ലേ റഹ്മാനെ, എല്ലാം ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റഹ്മാനെ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണം അല്ലാ, ഞങ്ങളെ ഉസ്താദുമാർക്ക് പുറത്തു കൊടുക്കണം അല്ലാ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരെ, സ്നേഹിച്ചവരെ, സഹായിച്ചവരെ, ദുആ ചെയ്യണേ ഉസ്താദേ എന്ന് പറഞ്ഞവര് മുഴുവൻ ആളുകൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ റഹ്മാനെ, അല്ലാ ഞങ്ങളെ വിഷമങ്ങളൊക്കെ മാറ്റണം അല്ലാ, ഞങ്ങളെ സങ്കടങ്ങളൊക്കെ നീക്കി തരണം അല്ലാ, ഞങ്ങളെ ടെൻഷനുകളെല്ലാം നീ മാറ്റിത്തരണേ അല്ലാ, മനസ്സമാധാനം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ, മനസ്സിന് ശാന്തി നൽകണം അല്ലാ, മനസ്സിന് റാഹത്ത് നൽകണം അല്ലാ, മനസ്സിന് സന്തോഷം നൽകണേ അല്ലാ, രോഗങ്ങളൊക്കെ ശിഫിയാക്കണം അല്ലാ, എല്ലാ രോഗങ്ങളും ശിഫിയാക്കണം അല്ലാ, മാറാത്ത രോഗങ്ങൾ തന്നെ ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, മുഴുവൻ രോഗങ്ങളും നീ ശിഫിയാക്കണേ അല്ലാ, ചെറുതും വലുതുമായ സർവ്വരോഗങ്ങൾക്കും നീ ശിഫ നൽകണേ റഹ്മാനെ, ക്യാൻസർ നൽകല്ല അല്ലാ, ആ രോഗമുള്ളവർക്ക് ശിഫ കൊടുക്കണം അല്ലാ, അറ്റാക്ക് നൽകല്ല അല്ലാ, കിഡ്നിക്ക് തകരാറ് നൽകല്ല അല്ലാ, അപസ്മാരം നൽകല്ല അല്ലാ, ആ രോഗമുള്ള കുഞ്ഞുമക്കൾക്ക് നീ പരിപൂർണ ശിഫ കൊടുക്കണേ റഹ്മാനെ, അല്ലാഹുവേ നിങ്ങളെ പ്രോഗ്രാം എന്നുള്ള ഇടയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തിലുള്ള പൊന്നുമോനെ അപസ്മാരമാണ്, അല്ലാനെ പരിപൂർണമായി ശിഫയാക്കണം അല്ലാ, കുടിക്കുന്ന മരുന്നുകളെല്ലാം എഫക്റ്റ് അതിലേക്ക് ആ മരുന്നുകളെല്ലാം ശരീരത്തിന് ചേർന്നുകൊണ്ട് ആ രോഗങ്ങളെല്ലാം നീ ബാത്തിലാക്കണേ റഹ്മാനെ, ആരോഗ്യം നൽകണം അല്ലാ, ആഫിയത്ത് നൽകണം അല്ലാ, പ്രഷറും കൊളസ്ട്രോളും ഷുഗറൊക്കെ നോർമലാക്കണേ റബ്ബേ, ഞങ്ങൾ ആഫിയത്തിനെ നിലനിർത്തണം അല്ലാ, ഞങ്ങൾ ആരോഗ്യം നീ നിലനിർത്തണേ അല്ലാ, പെട്ടെന്ന് മരിപ്പിക്കല്ല റബ്ബേ, പെട്ടെന്ന് മരിപ്പിക്കല്ല അല്ലാ, അപകടത്തിൽ കൊടുത്തല്ല റഹ്മാനെ, അല്ലാഹുവേ ആക്സിഡൻറ്റുകളിൽ കൊടുത്തല്ല അല്ലാ, ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിൽ തരണേ റഹ്മാനെ, അതിനുള്ള വഴികളെ നീ തുറന്നു തരണേ അല്ലാ, കടങ്ങളെ വീട്ടാനുള്ള വഴികളെ നീ തുറന്നു തരണേ റഹ്മാനെ, വീട് വെച്ചതിൻ്റെ പേരിൽ കടം വന്നവരുണ്ട്, ബിസിനസ് തുടങ്ങിയതിൻ്റെ പേരിൽ കടം വന്നവരുണ്ട്, മക്കളെ കെട്ടിച്ചതിൻ്റെ പേരിൽ കടം വന്നവരുണ്ട്, അല്ലാഹുവേ പലരും പല പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് കടങ്ങൾ വീടണം എന്ന് ദുആകൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെ കടങ്ങളും നീ വീട്ടിൽ കൊടുക്കണം അല്ലാ, അതിനുള്ള വഴികൾ ഞങ്ങൾക്കും പിന്നെ തുറന്നു തരണേ റഹ്മാനെ, അല്ലാഹുവേ ഞങ്ങളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കൊറോണ എന്ന മാരകമായ വിപത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ, നിനക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയൂലനാഥാ, നീ വലിയവനാണ്, നീ വലിയവനാണ്, നിന്റെ കാരുണ്യം ഞങ്ങൾക്ക് ചൊരിയണമല്ലാ,
ഹിഫ്ള് ഞങ്ങൾക്ക് നൽകണം അല്ലാ, നിന്റെ കാമൽ ഞങ്ങൾക്ക് നൽകണം അല്ലാ, കൊറോണ എന്ന രോഗത്തെ പിൻവലിക്കണം റബ്ബേ, ആ രോഗം നീ ഇല്ലാതെയാക്കണം റബ്ബേ, ആ രോഗത്തിൽ നിന്ന് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ, ലോകത്തിന് തന്നെ ആ വൈറസിനെ നീ കരിച്ച് കളയണേ തമ്പുരാനെ. അല്ലാഹുവേ, എത്രയോ ആളുകളെ പട്ടിണിയിലാണ്, എത്രയോ ആളുകളെ ദുരിതത്തിലാണ്, ഞങ്ങളുടെ സ്ഥാപനങ്ങളെല്ലാം, പള്ളികളെല്ലാം, മദ്രസകളെല്ലാം, കലാലയങ്ങളെല്ലാം മടങ്ങി കിടക്കുകയാണ്. അല്ലാ മുഴുവൻ മേഖലയും ബന്ധായി നിൽക്കുകയാണ്. അല്ലാ നീ സലാമത്ത് നൽകണം. അല്ലാ ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ, ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാ, ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. മുത്തനബിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ റഹ്മാനേ. പ്രത്യേകിച്ച് ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് നീ റാഹത്ത് കൊടുക്കണേ റഹ്മാനെ, സന്തോഷം കൊടുക്കണേ റഹ്മാനെ. പാപങ്ങൾ റൂമിലിരിക്കുകയാണ്, അല്ലാ നീ കരകയറ്റണേ അല്ലാ, നീ സമാധാനം കൊടുക്കണേ അല്ലാ, അവരെ വിഷമങ്ങളൊക്കെ മാറ്റണേ അല്ലാ. ഒരു രോഗവും കൊടുക്കില്ല റബ്ബേ, മനസ്സിനെ ശക്തി പകരണം അല്ലാ, മനസ്സിൻ്റെ ധൈര്യം കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികൾക്ക് നീ തുണയേകണയല്ല, നീ കാവലേകണയല്ല, പാപങ്ങളാണ് അവർ അല്ലാ. ആ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ കുടുംബം പോറ്റാൻ എത്രയോ എത്രയോ ദൂരദൂരെ ചെയ്യുന്ന പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, അവർക്ക് ബദ്രീങ്ങളുടെ കാവൽ കൊടുക്കണേ റഹ്മാനെ. രോഗലക്ഷണം വന്ന് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്, റിസൾട്ടുകളെല്ലാം നെഗറ്റീവാക്കി നീ അവർക്ക് ആരോഗ്യം തിരിച്ചു കൊടുക്കണം അല്ലാ, ആഫിയത്ത് കൊടുക്കണം അല്ലാ. അല്ലാ പലരുടെയും ജോലി നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്, തിരിച്ചു കൊടുക്കണേ റഹ്മാനെ, എല്ലാ റാഹത്തിലാക്കണേ അല്ലാ, ഒരു നല്ല ഒരു അന്തരീക്ഷം അവർക്കും ഞങ്ങൾക്കും നൽകണേ റഹ്മാനെ. നാട്ടിലേക്ക് പോരാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൻ്റെ വഴികൾ നീ എളുപ്പമാക്കണേ റഹ്മാനെ, അതിൻ്റെ തടസ്സങ്ങളെല്ലാം മാറ്റണം അല്ലാ, അവരുടെ കുടുംബത്തിന് സമാധാനം കൊടുക്കണം അല്ലാ, അവരെ കുടുംബത്തിന് സമാധാനം കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, വിവാഹ പ്രായമെത്തിയ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികൾക്ക് അനുയോജ്യമായ ഇണകളെ കൊടുക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കറബേ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കറബേ, ഞങ്ങളെ ഭാര്യമാർക്ക് റാഹത്തുള്ള മക്കളെ കൊടുക്കുക അല്ലാ, ഞങ്ങളെ ഭാര്യമാർ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവരാണ്, അവർക്ക് ആഫിയത്ത് കൊടുക്കുക അല്ലാ, റാഹത്ത് കൊടുക്കുക അല്ലാ. ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സിനെ കൊടുക്കണേ റഹ്മാനെ. അല്ലാ ലൈവിലൂടെ ഈ പ്രോഗ്രാം കേട്ടുകൊണ്ട് അമീൻ പറയുന്നവർ എല്ലാ ദിവസവും ഈ പ്രോഗ്രാം ചാനലിലൂടെ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്നവർ, അല്ലാ അവർക്കും കുടുംബത്തിനും ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അവരെ മനസ്സിലുള്ള മുറാദുകളൊക്കെ ഹാസ്യനാക്കണേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ലാ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ലാ. മനസ്സിലുള്ള ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കളെ പരീക്ഷയിലൊക്കെ വിജയിപ്പിക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണം അല്ലാ, ആലിമീങ്ങളാക്കണം അല്ലാ, ഹാഫ്ലീങ്ങളാക്കണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ വാഹനത്തിലും ഞങ്ങളെ വീട്ടിലും ഞങ്ങളെ ശമ്പളത്തിലും ഞങ്ങളെ ശബ്ദങ്ങളിലും ഞങ്ങളെ ശരീരത്തിലും വീട്ടിലും ഭാര്യ ഭർത്താവ് മക്കളിലൊക്കെ നീ ബറക്കത്ത് നൽകണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളെ പ്രിയപ്പെട്ട പുന്നാരമ്മ, എൻ്റെ ഉമ്മ കബറിലാണ്, അതേ പ്രകാരം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയി ഞങ്ങളെ ഉമ്മ പാപ്പ വലിയമ്മ വലിയ പടക്കം, ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടുപോയോ, ഞങ്ങളെ ഭാര്യയുടെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടുപോയോ, ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്, സ്നേഹിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. അല്ലാ ഈ ഓൺലൈനിലൂടെ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുന്നവരെ കുടുംബത്തിൽ നിന്ന് ആരൊക്കെ മരണപ്പെട്ടുപോയോ, അവരൊക്കെ കബർ സ്വർഗമാക്കണം അല്ലാ, വിശാല സ്വർഗീയ അനുരാഗങ്ങളെ കൊണ്ട് അനുഭൂതികളെ കൊണ്ട് നിറക്കണേ അല്ലാ. അവനെ ഞങ്ങളെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂടെ സ്വർഗീയ ലോകത്തെ നീ ഒരുമിച്ച് കൂട്ടണം അല്ലാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വശഅബാ وَبَلِّغْنَا
ارزقنا فيه بالصيام والقيام وتلاوة القرآن ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين 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 برحمتك يا أرحم الراحمين صلى الله നിങ്ങളൊക്കെ എല്ലാവർക്കും വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടി നമ്മളൊക്കെ ദുആ ചെയ്യണം. അള്ളാഹു എല്ലാവർക്കും ഖൈറ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മെ അള്ളാഹു സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ ഇൻഷാഅള്ളാ നമ്മുടെ മജ്ലിസ് ഉണ്ടായിരിക്കുന്നതാണ്. നാളത്തെ മജ്ലിസിലേക്ക് ഇൻഷാഅള്ളാ അഭിയന്തരായ സയ്യിദ് അവർകളുടെ ദുആകൾ ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയത്തോടുകൂടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.